അവർ മീഡിയയിലേക്ക് സ്വാഗതം ഒരിക്കലും മരിക്കാത്ത വാർദ്ധക്യം ബാധിക്കാത്ത ഏതെങ്കിലും ജീവി ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെയും ഒരു ജീവിയുണ്ട് നമ്മുടെ ഭൂമിയിൽ ഒരിനം ജെല്ലിഫിഷാണ് ഇത്തരത്തിൽ ചിരംജീവികളായി വിലസുന്നത് ടെറിടോപ്സിസ് ഡോറിനി എന്നാണ് മരണമില്ലാത്ത ഈ ജെല്ലി ഫിഷിൻ്റെ ശാസ്ത്രനാമം വാർദ്ധക്യം എത്തുകയോ അല്ലെങ്കിൽ അസുഖം ബാധിക്കുകയോ ചെയ്ത് മരണമെടുത്തെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തിരികെ ശൈശവ്യവസ്ഥയിലേക്ക് മടങ്ങാനുള്ള കഴിവാണ് ഇവയെ ചിരംജീവികളാക്കുന്നത് പൂർണ്ണ വളർച്ച എത്തിയ കോശങ്ങളെ തിരികെ വളർച്ച എത്താത്ത കോശങ്ങളാക്കി മാറ്റാൻ ഇവർ ക്ക് സാധിക്കും അതാണ് ഇവരുടെ മിടക്ക് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഹൈഡ്രകളെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കാണാം അനുകൂല സാഹചര്യമുണ്ടെങ്കിൽ ഹൈഡ്രകൾ ഒരിക്കലും മരിക്കില്ലെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അമേരിക്കയിലെ ക്ലാർ മൗണ്ടിലുള്ള പോമോന കോളേജിലെ പ്രൊഫസർ ഡാനിയൽ മാർട്ടിനേസ് ആണ് ഈ കണ്ടുപിടത്തിന് പുറകിൽ മറ്റെല്ലാ ജീവികളെയും പോലെ ഹൈഡ്രയ്ക്കും വാർദ്ധക്യം ബാധിക്കുമെന്ന് തെളിയിക്കുന്നതിനുള്ള ഗവേഷണങ്ങളായിരുന്നു താൻ തുടങ്ങിയിരുന്നത് പക്ഷേ ഗവേഷണത്തിനൊടുവിൽ തൻ്റെ ധാരണകളെല്ലാം തെറ്റാണെന്ന് തെളിയുകയായിരുന്നുവെന്ന് പ്രൊഫസർ പറയുന്നു ഹൈഡ്രയുടെ ശരീരം മുഴുവൻ സ്റ്റെം സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവയ്ക്ക് സ്വയം വിഭജിച്ച് രണ്ടായി തീരുന്നതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഹൈഡ്രയുടെ ശരീരത്തിൽ എപ്പോഴും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ വിഭജിക്കപ്പെടുന്ന പഴയ കോളങ്ങൾ ടെൻഡിക്കിൾസ് വഴി പുറത്തേക്ക് കളയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ ജീവിയെ പോലെ ഫ്രഷ് ആയിരിക്കും ഹൈഡ്ര അവയ്ക്ക് പ്രായമാകുന്നില്ലെന്ന് തന്നെ പറയുന്നതും അതുകൊണ്ടാണെന്ന് പറയുന്നു പ്രൊഫസർ സമുദ്രത്തിനടിയിൽ പാറക്കൂട്ടങ്ങളിൽ പോളിപ്പ് രൂപത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ജെല്ലി ഫിഷുകളുടെ വളർച്ചയിലെ ആദ്യഘട്ടം പുറത്തുവന്ന് രണ്ട് മൂന്നാഴ്ചകൾക്കുള്ളിൽ ഇവ പൂർണ്ണ വളർച്ച പ്രാപിക്കൂ അതിനുശേഷം ഭക്ഷണം ലഭിക്കാതെയോ രോഗം ബാധിച്ചോ ഏതെങ്കിലും തരത്തിൽ മരണം അടുത്തെന്ന് തോന്നിയാൽ ശരീരകോശങ്ങളെ സ്വയം മാറ്റം വരുത്തി തിരികെ പോളിപ്പ് രൂപത്തിലേക്ക് മടങ്ങാൻ ഇവയ്ക്ക് കഴിവുണ്ട് കേവലം മൂന്ന് ദിവസം മാത്രമേ ഇത്തരത്തിൽ തിരികെ ശൈശവാസ്ഥയിലെത്താൻ ഇവയ്ക്ക് വേണ്ടു പുറമേയുള്ള രൂപം ആദ്യത്തേതിന് സമാനമാകുമെങ്കിലും ഓരോ തവണ പോളിപ്പ് രൂപത്തിൽ െത്തുമ്പോഴും ആന്തരിക ഘടനയിൽ വ്യത്യാസമുണ്ടാകും സ്വയം ചിരുഞ്ജീവികളായിരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും വലിയ ജീവികൾ ഭക്ഷണമാക്കുകയോ മറ്റോ ചെയ്താൽ അവ ചെറുത്തു നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കില്ല ലാസ്റ്റ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക